Hello! Welcome all of you to Back to Home. Now, Back to Home, we will talk about open floor plan concept. I think it's interesting. Now, let's talk about it. Open floor plan is a Vishalamaya Idangalayana. That is, our car checking, number of Saugerthinum, Yother Tarasumilla, and Anganatha Idangal creatia, every number of Vidinolil, Athram spaces creatia, and Noladana, our concept in the Arthamana Baranadu. Darnanda, Kelkamatane, E. Paranakarangaka, Hanga Valley Vidilum, Alangali Paranako, reward, Idam Vendi Verena, Karangal Stalangal Matra Malia, the Yatharthi Mavagi Ulu, in the Chindichal, Illa, Tetipui, Adanganella. വീടിനുള്ളിലെ ഒരു ഫ്ലോർ കഴിയാവുന്നത്ര തുറന്നെടുക്കുക എന്നതാണ് ഇതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിനായിട്ട് നമ്മൾ സ്പേസ് നന്നായിട്ട് പ്ലാൻ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. പലതരത്തിൽ നമുക്ക് വീടിനുള്ളിൽ ഓപ്പൺ ഫ്ലോർ പ്ലാൻ കൊണ്ടുവരാൻ സാധിക്കും. ഡിസൈനിലും ഡെക്കറേഷൻസിലും ഒക്കെ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ കൊണ്ടുവരുത്തിയാൽ തന്നെ നമുക്ക് സ്പേസ് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഈ ഒരു കോൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നടക്കാനുള്ള ഇടം അതെങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. See, open floor plan ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എവിടെ വേണം നടക്കാനുള്ള പാത ഒരുക്കേണ്ടതെന്നാണ് അല്ലേ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നടന്നു പോകുന്ന പാതയിലൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാകാൻ പാടില്ല. അപ്പം അത് നമ്മൾ എങ്ങനെ തീരുമാനിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രവൃത്തി ചെയ്യാനുള്ള ഏരിയകൾ എവിടെയൊക്കെ എങ്ങനെ വേണം എന്നുള്ളതും സെറ്റ് ചെയ്യണം. ഉദാഹരണത്തിന് കിച്ചൺ ഇത്രത്തോളം വലുപ്പം വേണം, ഡൈനിങ് സ്പേസ് ഇത്രത്തോളം വേണം, ലിവിങ് സ്പേസിൽ എൻ്റെ ആക്ടിവിറ്റീസ് ഇന്നതൊക്കെയാണ്, സോ അതിന് ഇന്ന ഇന്ന കാര്യങ്ങൾ വേണം എന്നുള്ള ആ ഒരു പ്രവൃത്തി പ്ലേസസ് നമുക്ക് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി വരുന്ന സ്ഥലങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനെ നമുക്ക് ഓപ്പൺ സ്പേസിനായിട്ടുള്ള ഇടമായിട്ട് മാറ്റിയെടുക്കാൻ കഴിയും. അതിൻ്റെ ഒരു സുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴുകി കിടക്കുന്ന മട്ടിൽ വേണം ഇത്തരം ഓപ്പൺ സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അതിലൂടെ കയ്യും വീശി ഇങ്ങനെ സുഖമായിട്ട് നല്ല രസമായിട്ട് നടന്നു പോകാൻ പറ്റുന്ന, വിഷ്വലി വളരെ വലിയ വലിപ്പം തോന്നുന്ന, എല്ലാം നമ്മുടെ കൺമുന്നിൽ തെളിഞ്ഞു നിൽക്കുന്ന, എന്നാൽ ഒരു സ്വകാര്യത നമ്മളിലേക്ക് ഉണ്ടാക്കുന്ന ഒരു ഫീൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഓപ്പൺ സ്പേസ് കോൺസെപ്റ്റിൻ്റെ ചാലഞ്ച് എന്ന് പറയുന്നത്. ഇവിടെ വേണ്ടത് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഡിവൈഡറാണ്. അതായത് ഓപ്പൺ ഫ്ലോറിൽ കാഴ്ച മറയ്ക്കുന്ന ഒരു ഡിവൈഡറും കാണാൻ പാടില്ല. കാഴ്ചയിൽ സ്പേസിനെ മുറിച്ചു മാറ്റുന്ന മട്ടിൽ ഒന്നും വെക്കരുത് എന്നർത്ഥം. ഇനി ഒരു ചെറിയ വേർതിരിവ് വേണം എന്നുണ്ടെങ്കിൽ അത് കാഴ്ച ഇങ്ങനെ മറയ്ക്കാത്ത മട്ടിലായിരിക്കണം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഗ്ലാസ് സെപ്പറേഷനാണ് ഇതിന് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അതും സ്ലൈഡ് ചെയ്ത് മാറ്റാവുന്ന മട്ടിലുള്ള ഡോറും സെപ്പറേറ്ററും ആണെന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. നടക്കാനായിട്ടുള്ള സ്പേസ് നമുക്ക് തുറന്നിടാനും സാധിക്കും. പലപ്പോഴും ആൾക്കാരുടെ ഇടയിലുള്ള കൺഫ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ കിച്ചൺ, ലിവിങ് സ്പേസ്, ഡൈനിങ് റൂം ഒക്കെ തമ്മിലുള്ള ഒരു സെപ്പറേഷൻ, ഈവൻ ദോ അത് ഓപ്പൺ ആണെങ്കിലും നമുക്ക് വേണമല്ലോ ആ ഒരു സെപ്പറേഷൻ എങ്ങനെ ഫീൽ നമുക്ക് ചെയ്യിപ്പിക്കാം എന്നുള്ളതിന് ചില ടിപ്സ് നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കുന്നു. നമ്പർ 1 ഇസ് നമുക്ക് ഇത്തരം സെപ്പറേഷൻസ് റഗ്സിൻ്റെ യൂസിലൂടെ കാണിക്കാൻ സാധിക്കുന്നു. റഗ് മീൻ മാറ്റ് ഇടുന്നതിലൂടെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു. അതായത് ഓപ്പൺ സ്പേസിൽ നടക്കാനുള്ള ഇടവും അല്ലാത്തിടവുമായിട്ട് തിരിച്ചറിയാനുള്ള ഒരു വൺ ഓഫ് ദി ടെക്നിക്സാണ് ഈ പറഞ്ഞ യൂസ് ഓഫ് റഗ്സ് അല്ലെങ്കിൽ മാറ്റ്സ് എന്ന് പറയുന്നത്. വിവിധ നിറത്തിലും ഡിസൈനിലും പാറ്റേണിലുമുള്ള റഗ്ഗുകൾ നമുക്കിപ്പോൾ വാങ്ങാൻ കിട്ടും. ഓക്കെ, ഫോർമൽ ലുക്കിലുള്ള കാർപ്പറ്റ് നമുക്കൊരു ഡൈനിങ് ഏരിയയിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇനി ലിവിങ് സ്പേസിലാണെന്നുണ്ടെങ്കിൽ വളരെ ലൈറ്റ് നിറത്തിലുള്ള റഗ്സ് ആ പറഞ്ഞ ഒരു സ്പേസ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് നമുക്ക് ആ ഒരു ഓക്കെ ഇത്ര ഈ ഒരു സ്പേസ് ഇത്രയാണ്, സോ അത് ആ റഗ്ഗിൻ്റെ ഡിഫറൻസിലൂടെ നമുക്ക് ആ ഒരു വിഷ്വൽ ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സാധിക്കുന്നു. അത് നമ്പർ 1. നമ്പർ 2 എന്ന് പറയുന്നത് കളർ സ്കീം. അത് ഒരു കിട്ടില്ല സംഭവം ഉണ്ടോ. ഈ ഓപ്പൺ സ്പേസിൽ നിന്ന് മാത്രമല്ല കളറിന് നമ്മുടെ വീടിന് കൊണ്ടുവരാൻ പറ്റുന്ന ഇമ്പാക്റ്റ് ഭയങ്കര വലുതാണ്. ഓപ്പൺ സ്പേസിൽ എസ്പെഷ്യലി ലൈറ്റ് കളേഴ്സാണ് വളരെ നന്നായിട്ട് ചേരുക. കടും നിറങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. വെള്ള, ഓഫ് വൈറ്റ് തുടങ്ങിയ നിറങ്ങളാണ് നന്നായിട്ട് ചേരുക. നിറങ്ങളാൽ സ്പേസിനെ വേർതിരിക്കുന്ന ഒരു തോന്നൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പ്ലാനിങ്ങിൻ്റെ പ്രത്യേകത. നിറങ്ങൾ തമ്മിൽ ലയിച്ച് കിടക്കുന്ന മട്ടിലായിരിക്കണം ഇത്തരം ഡിവിഷൻസ് കൊണ്ടുവരിക. ലിവിങ്ങിലും ഡൈനിങ്ങിലും ഒക്കെ കളർ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം. സോ റഗ്സ് യൂസ് ചെയ്ത് കളേഴ്സ് യൂസ് ചെയ്ത് നെക്സ്റ്റ് സംഭവം എന്ന് പറയുന്നത് ലൈറ്റിംഗ് ആണ്. ലൈറ്റിംഗ് ഒരു നിസ്സാര സംഭവമല്ല കേട്ടോ. നമ്മുടെ ഹോൾ വീടിൻ്റെ മൂഡ് ക്രിയേഷൻ, ഇൻഫാക്ട് നമ്മളുടെ പേഴ്സണൽ മൂഡിനെ പോലും നമ്മളുടെ വീട്ടിലുള്ള ലൈറ്റ്സ് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്പേസിന് ഒന്നുകൂടി മാറ്റുകൂടുന്ന തരത്തിലാകണം ലൈറ്റിംഗ് എന്ന് പറയുന്നത്. വളരെ കടും നിറത്തിലുള്ള ലൈറ്റിംഗ് ഓപ്പൺ സ്പേസിൽ ഭയങ്കര ബോറായിട്ടാണ് കാണപ്പെടുന്നത്. ഭിത്തിയിൽ വേണ്ടടുത്ത് മാത്രം ലൈറ്റ് നൽകിയാൽ മതിയാകും. ഡൈനിങ് ഡൈനിങ് ഏരിയയിൽ ഷാൻഡിലിയർ നമ്മുടെ ബഡ്ജറ്റിന് പറ്റുന്നുണ്ടെങ്കിൽ യൂസും അനുസരിച്ചിട്ട് നമുക്ക് അവിടെ ഫിക്സ് ചെയ്യാവുന്നതാണ്. വെളിച്ചം പാളി വീഴുന്ന മട്ടിൽ ചെയ്യുന്ന ഡിസൈൻസ് വളരെ ഇംപ്രസീവായിട്ട് കാണപ്പെടാറുണ്ട്. അത്രയും ഇതിൻ്റെ ഒരു ആകെ മൊത്തത്തിലുള്ള കോൺസെപ്റ്റ് നമുക്കൊരു ഒറ്റ സെൻറ്റൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മുറിക്കുള്ളിലെ മുറി എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഈ പറഞ്ഞ ഓപ്പൺ സ്പേസ് കോൺസെപ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അത് സാങ്കേതികമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുറിക്കുള്ളിൽ തന്നെ ഒരു മുറി ഉണ്ടാക്കുന്ന ടെക്നിക്കാണിത്. ഇതിനായിട്ട് ഭിത്തി കെട്ടി മറക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് രസകരമായിട്ടുള്ളൊരു കാഴ്ച. ഒരു മൂലയെ മറ്റൊരു മൂലയിൽ നിന്നും കാഴ്ചയിൽ വേർതിരിച്ചെടുക്കുന്ന ആ ഒരു ടെക്നിക്കാണ്. ജസ്റ്റ് എന്താ പറയുക, വിത്തൗട്ട് ഭിത്തി നമ്മൾ നമുക്ക് വിഷ്വലി നമ്മൾ അങ്ങനൊരു സെപ്പറേഷൻ കൊണ്ടുവരുന്ന ടെക്നിക്കാണ് ഇതെന്ന് പറയുന്നത്. അല്പം ഉയർത്തിക്കെട്ടിയാൽ ഒരു മുറിയുടെ ഭാഗം തന്നെ നമുക്ക് മറച്ചെടുക്കാൻ പറ്റും, എന്നാൽ വേറിട്ടതായി തോന്നുകയില്ല. ഇപ്പം കിച്ചണിൽ മറയുണ്ടാക്കാനായിട്ട് ഇങ്ങനെ ഭിത്തി ഒരല്പം ഉയർത്തിക്കിടുന്ന ട്രെൻഡ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ചില വീടുകളിലൊക്കെ. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ മുറിക്കുള്ളിലെ മുറിയിൽ കോൺസെപ്റ്റിൽ നമ്മൾ വേറൊരു പ്രധാനപ്പെട്ട പോയിന്റ് ശ്രദ്ധിക്കേണ്ടത് ട്രെൻഡി ഷെൽഫുകളാണ്. നമ്മൾ ഈ ഓപ്പൺ സ്പേസിൽ നമ്മുടെ ഷെൽഫുകൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് വളരെ കണ്ടംപററിയും സ്ലീക്കുമായിട്ടുള്ള ഷെൽഫുകളാണ് ഈ ലിവിങ് റൂമിലും അതുപോലെ തന്നെ ഡൈനിങ് റൂമിലൊക്കെ നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓപ്പൺ സ്പേസിന് പ്രശ്നമുണ്ടാക്കാത്തതും എന്നാലൊരു ബ്യൂട്ടി സ്പോട്ടായിട്ട് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നല്ല ഷെൽഫ്സ് നമുക്ക് മാർക്കറ്റിൽ നിന്നും ചൂസ് ചെയ്ത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗി ഉണ്ടാകും. ഭയങ്കര ക്ലംസി ഫീൽ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബോറായിരിക്കും. സോ സെലക്ഷനിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ സീലിംഗിലും ഇതിനും ഭയങ്കരമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സാധിക്കും. ഓപ്പൺ സ്പേസിലെ സീലിംഗ് പ്രത്യേകം ശ്രദ്ധിച്ച് വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. കൂടുതൽ വിശാലത തോന്നിപ്പിക്കാനായിട്ട് സീലിംഗിൽ നമുക്ക് കുഞ്ഞു പൊടി വിദ്യകളൊക്കെ ചെയ്യാൻ പറ്റും. മുറിക്കുള്ളിലെ മുറി എന്ന ആശയത്തിന് സീലിങ്ങിനുള്ള പങ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീലിങ്ങിൻ്റെ പ്രത്യേക ഇടം ഇതിനായിട്ട് ഒരുക്കിയെടുക്കാം. തടി ബീമുകൾ ഉപയോഗിച്ച് നമുക്ക് ഇത്തരം സെപ്പറേഷൻസ് ക്രിയേറ്റ് ചെയ്യാം. സീലിങ്ങിലൂടെ പേഴ്സണൽ സ്പോട്ടുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. എന്നാൽ ഇതിന് സ്പേസിനെ ഒരു തരത്തിലും ബാധിക്കില്ല. സോ ഒരു പ്രത്യേക പാറ്റേണിൽ ഒന്നിൽ മറ്റതിൽ വേറൊരു പാറ്റേൺ വരുമ്പോഴത്തേക്കും നമ്മൾ താഴെ റക്സ് യൂസ് ചെയ്ത് കളർ തീം മുകളിലെ സീലിംഗ് എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും പക്ഷേ അത് ബ്ലെൻഡ് ചെയ്ത് പോകുന്ന മാതിരത്തെ ഒരു രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര രസമായിട്ട് ഓപ്പണായിട്ട് കിടക്കുകയും ചെയ്യും. പക്ഷേ ഒരു സെപ്പറേഷൻ ഉണ്ടാക്കുകയും ചെയ്യും. വിഷ്വൽ ഇമ്പാക്റ്റ് ഭയങ്കര സൂപ്പറായിരിക്കും. സോ ഇതിലേറ്റവും നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ മനസ്സിലുള്ള ആഗ്രഹം എന്നുണ്ടെങ്കിൽ റൈറ്റ് ഫ്രം ബിഗിനിങ് നമ്മൾ ആർക്കിടെക്റ്റിനടുത്തോ ഡിസൈനറെടുത്തോ നമുക്ക് വേണ്ടത് ഇത്തരം ഓപ്പൺ സ്പേസ് കോൺസെപ്റ്റ് ആണെന്ന് പറയണം. അല്ല എന്നാൽ മാത്രമേ അവർക്ക് കൃത്യമായിട്ടത് പ്ലാൻ ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റൂ. ബിക്കോസ് ഇത്തരം കോൺസെപ്റ്റിൻ്റെ ഒരു ഒരു ഫൗണ്ടേഷൻസ് രീതി എന്ന് പറയുന്നത് മേ ബി ഡിഫറെൻ്റ് ആയിരിക്കും. സോ അതെല്ലാം അവർക്ക് പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. സോ എപ്പോഴും നമ്മളുടെ ആഗ്രഹങ്ങൾ വായിച്ച് കോൺസെപ്റ്റ്സ് ഇംപ്രസീവായിട്ട് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കിടെക്റ്റിനടുത്ത് പറയുക. അതനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഏറ്റവും നല്ലത്. ലാഭകരവും പാഴ്ചെലവ് കുറയ്ക്കാനുമായിട്ട് സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളൊരു വായന ഇങ്ങനെ പലതും ഇതെല്ലാം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണെന്നൊന്നും അർത്ഥമൊന്നുമില്ല. ജസ്റ്റ് വായിക്കുന്ന കാര്യങ്ങൾ കൊണ്ടുവരുന്നൊന്നും മാത്രമേ ഉള്ളൂ. അപ്പം മറ്റൊരു കിഡിലൻ ടോപ്പിക്കുമായി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുമുട്ടും വരെ ലവ് ആൻഡ് ലവ്ലി, ബാക്ക് ടു ഹോം.